എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത്. പഠിച്ചവനെ, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടുണ്ടല്ലോ, ആ വീടിന്റെ അകത്ത് സമാധാനം വേണോ, സന്തോഷം വേണോ, തിന്നാ വയറ് നിറയണോ, പറക്കത്തുണ്ടാകണോ, പട്ടിണി ഇല്ലാതിരിക്കണോ? പഠിച്ചവനെ, നിന്റെ ഭാര്യ നമസ്കാരം നിർബന്ധമുള്ള, നിന്റെ ഭാര്യ കിടന്നുറങ്ങാൻ അനുവദിക്കരുത്, നിന്റെ മക്കളെ കിടന്നുറങ്ങാൻ അനുവദിക്കരുത്, അവരെ നീ നമസ്കരിപ്പിക്കണേ. നമസ്കരിച്ചില്ലെങ്കിൽ അടിച്ച് നമസ്കരിപ്പിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അഞ്ചു വക്കത്ത് നമസ്കരിച്ചാൽ അല്ലാഹു അഞ്ച് പ്രതിഫലം തരും. വെറുതെയല്ല അഞ്ച് വക്കത്ത്, വെറുതെയല്ല അഞ്ച് വക്കത്ത്, ഓരോ വക്കത്തിനും പ്രതിഫലമുണ്ട്. അഞ്ച് വക്കത്ത് നമസ്കരിക്കുന്നവൻ അല്ലാഹു അഞ്ച് പ്രതിഫലം കൊടുക്കും. ഒന്നാമത്തെ പ്രതിഫലം എന്താ? മരിക്കുന്ന കാലം വരെ അല്ലാഹു അവന് ഭക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. രണ്ടാമത്തെ പ്രതിഫലം എന്ത്? പെണ്ണിനെ നിസ്കരിച്ചാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്ത്? പ്രായമുള്ള ഉമ്മമാര് വീടിന്റെ അകത്തിരുന്ന് നിസ്കരിക്കുന്നത് കാണുമ്പോ നീ കളിയാക്കുമല്ലോ, നീ പരിഹസിക്കുമല്ലോ. പഠിച്ചവനെ, ആ ഉമ്മയ്ക്കല്ല കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ? എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മോഹമുണ്ട്, മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം, മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം, ഒരു നല്ല മരണം വേണം, അതിനു വേണ്ടി ദുആ ചെയ്യുന്നവരുണ്ട്. എങ്കിൽ അല്ലാഹു ചോദിക്കുകയാണ്, ആർക്കാണ് നല്ല മരണം വേണ്ടത്? ആർക്കാണ് നല്ല മരണം വേണ്ടത്? അല്ലാഹു പറയുന്നു, ഞാൻ തരാ. ആർക്കാണ് നല്ല മരണം വേണ്ടത്? ഞാൻ തരാ. എനിക്ക് പൈസ വേണ്ട, എനിക്ക് പൈസ തരണ്ട. അല്ലാഹു പറയുന്നു, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോ ആരാണോ അഞ്ചു വക്കത്ത് നമസ്കരിക്കുന്നത്, അല്ലാഹു അവർക്ക് നല്ല മരണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പഠിച്ചവനെ, അവിടെ അല്ലാഹുവേ നല്ല മരണം അല്ലാഹു തരും ചെറുപ്പക്കാരാ, നല്ല മരണം അല്ലാഹു തരും പൊന്നുമോനെ. ഈ പള്ളിയുടെ മുന്നിൽ എത്രയോ പേര് വെള്ളിയാഴ്ച കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അവരുടെ ചിരിക്കുന്ന മുഖം കണ്ടിട്ടില്ലേ, അവരുടെ പ്രകാശിക്കുന്ന മുഖം കണ്ടിട്ടില്ലേ? വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പ് എത്രയോ പേരെ പള്ളിപ്പറമ്പിൽ ഇറക്കി വെച്ചവരാ. നിനക്കും ആഗ്രഹമില്ലേ, ഒരു നല്ല മരണം വേണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? എന്റെ പ്രിയപ്പെട്ട യുവത്വേ, മോനെ നമസ്കരിക്കാൻ ഇത്ര മടി എന്തേടാ പൊന്നുമോനെ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ പോലെ വികാരമുള്ള, വിചാരമുള്ള, മോഹങ്ങളുള്ള, സ്വപ്നങ്ങളുള്ള യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നു പോയാ, വിവാഹം കഴിച്ചിട്ട് പോലും ഇല്ലടാ ചെറുപ്പക്കാരാ. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആലാ അൻഹു, എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരാ, പഠിക്കാൻ നിനക്കൊരു സഹാബിയെ പറഞ്ഞു തരാ, പഠിക്കാൻ ഒരു സഹാബിയ നിനക്ക് ഞാൻ പറഞ്ഞു തരാ. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആലാ അൻഹു മുസ്ലിമായതിന്റെ പേരില്, മുസ്ലിമായതിന്റെ പേരില് ശത്രുക്കളെ പിടിച്ചുകൊണ്ട് വരികയാണ്, കൊല്ലുന്നതിന് വേണ്ടി കൊണ്ടുവന്നു. ഹുബൈബ് റളിയല്ലാഹു തആലാ അൻഹുവിനെ തൂക്കി കൊല്ലാൻ പോവുകയാ. സമയമായപ്പോ ശത്രുക്കള് ചോദിക്കുന്നു, ഹുബൈബേ ചെറിയ പ്രായമാടാ ഹുബൈബേ, നീ ഞങ്ങളുടെ കൂടെ കളിച്ച് ചിരിച്ച് നടന്നവനാട്, എന്തിനാ ചെറുപ്രായത്തിലെ ചാകുന്നത്? ഹുബൈബേ അടിച്ചു പൊളിക്കാമടാ ഹുബൈബേ, പണം തരാമടാ ഹുബൈബേ, പെണ്ണുങ്ങളെ തരാമടാ ഹുബൈബേ, ഇസ്ലാം മതം കളഞ്ഞിട്ട് പഴയ മതത്തിലേക്ക് തിരിച്ചു വാടാ. ഹുബൈബ് റളിയല്ലാഹു തആലാ അൻഹു പറഞ്ഞു, ഞാൻ തിരിച്ചു വരൂല. കൂട്ടുകാര് പറഞ്ഞു, എങ്കിലും മതം മാറണ്ട, നീ മതം മാറണ്ട, നീ മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞ നിന്നെ ജീവനോടെ വിട്ടേക്കാ, അല്ലാഹുവിന്റെ പ്രവാചകനെ ചീത്ത പറഞ്ഞിട്ട് എനിക്ക് ജീവിതം വേണ്ട. അവിടെ നിന്നതിനും തയ്യാറായില്ല. കൊല്ലാ സമയമായപ്പോ, കഴുത്തിലേക്ക് കയറിടാ സമയമായപ്പോ കൂട്ടുകാര് ചോദിച്ചു, ഹുബൈബേ നിന്റെ അവസാനത്തെ മോഹം എന്താ? മരിക്കുന്നതിന് മുമ്പ് വല്ല ആഗ്രഹവും ഉണ്ടോ? ഹുബൈബ് റളിയല്ലാഹു
അല്ലാഹു തആലാഹു അബദന്ന് പറഞ്ഞു എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് രണ്ട് റകഅത്ത് നമസ്കരിക്കണം, എനിക്ക് രണ്ട് റകഅത്ത് നമസ്കരിക്കണം. അബദന്ന് അനുവാദം കൊടുത്തു. ഇബ്നു അബീ റളിയല്ലാഹു തആലാഹു പെട്ടെന്ന് കടുക് മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഓടിച്ചെന്ന് വുളുപെടുത്തു. രണ്ട് റകഅത്ത് നമസ്കരിച്ചു. രണ്ട് ചെറിയ സൂറത്തുകളാണ് ഓതിയത്, രണ്ട് ചെറിയ സൂറത്തുകളാണ് ഓതിയത്. അബദന്ന് നമസ്കാരം കഴിഞ്ഞു സുജൂദിൽ കിടന്ന് കരയുകയാ സുജൂദിൽ കിടന്ന് കരയുകയാ അല്ലാഹുവേ എപ്പ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകളാണ് ഓതാറ്. എന്ത് ചെറുതായി പോയി റബ്ബ്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അല്ലാ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അല്ലാ, കൊതി തീർന്നിട്ടല്ല അല്ലാ, പടച്ചവനെ എന്റെ നമസ്കാരം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എനിക്ക് പേടിയില്ല തമ്പുരാര്, ഞാൻ എന്തിനാ മരണത്തിന് ഭയപ്പെടുന്നത്? അല്ലാഹു തആലാഹു തൂക്ക് കയറിന്റെ മുകളിലേക്ക് കയറുകയാണ്, കിബലിയുടെ ഭാഗത്ത് കടന്ന് മരിക്കണ്ടടാ. ഉബൈബ തങ്ങളെ തിരിച്ചു നിർത്തി. തന്റെ കഴുത്തിലേക്ക് കയറിട്ട് മുറുക്കുമ്പോ ഉബൈബ തങ്ങളെ കിടന്ന് പിടയുകയാ, മരണപ്രാളത്തിൽ കിടന്ന് പിടയുമ്പോ താഴെ നിന്ന് കളിയാകുകയാണ്, താഴെ നിന്ന് ചിരിക്കുകയാണ്. അല്ലാഹുവേ ശത്രുക്കൾ ഉബൈബ റളിയല്ലാഹു തആലാഹുവിനെ കളിയാക്കുമ്പോ മലക്കുകൾ ചോദിക്കുകയാ, എന്തിനാടാ കരയുന്നത്, എന്തിനാ നീ പേടിക്കുന്നത്, എന്തിനാ നീ വിഷമിക്കുന്നത്? നോക്കടാ ഹുബൈബ്, സ്വർഗത്തിലെ പട്ടുവസ്ത്രവും കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ നിരന്ന് നിൽക്കുന്നത് നോക്കടാ ഹുബൈബ്, ഇത് നിന്നെ കൊണ്ടുപോകാനാണ്, നിന്നെ സ്വീകരിക്കാനാണ്. മലക്കുകളവിടുന്ന് സമാധാനിപ്പിക്കുകയാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഹുബൈബദങ്ങളോട് മലക്കുകൾ പറയുന്നു, പറയടാ ഹുബൈബ്, ഈ ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി, ഈ കളിയാക്കുന്നവരുടെ മുഖത്ത് നോക്കി, നീ വിളിച്ചു പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പറയടാ ഹുബൈബ്. തൂക്ക് കയറിൽ കിടന്ന് പിടയുന്ന ഹുബൈബദങ്ങൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. കണ്ണ് തള്ളികടാ ചെറുപ്പക്കാരാ, പേടിച്ചു പോയടാ ചെറുപ്പക്കാരാ, തൂങ്ങിക്കിടക്കുമ്പോഴും ഹുബൈബ് റളിയല്ലാഹു തആലാന്റെ മുഖത്ത് നോക്കിയിട്ട് ആ ചിരി കണ്ടപ്പോ ശത്രുക്കൾ പോലും കൊതിച്ചു പോയടാ പൊന്നുമോരെ. അതുകൊണ്ട് അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണമാണ് മോനെ, നല്ല മരണമാണ് പെങ്ങള്, നല്ല മരണമാണ് വാപ്പാ. മൂന്നാമത്തെ പ്രതിഫലം കേൾക്കണോ, മുത്തുനബി പറഞ്ഞല്ലോ ഒരാള് മരിക്കാൻ കിടക്കുമ്പോൾ പറഞ്ഞു, ഒരാള് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ആ മനുഷ്യന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം, മരിക്കാൻ കിടക്കുന്നവനെ പറഞ്ഞു കൊടുക്കണം. എങ്കിലും നമസ്കരിക്കുന്ന വാപ്പാ, നിസ്കരിക്കുന്ന ഉമ്മ, നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, നിനക്കാള് വേണ്ടടാ മോനെ, ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട, പറഞ്ഞു തരാൻ ആള് വേണ്ട. നീ ലോകത്ത് എവിടെ കിടന്ന് മരിച്ചാല് നിന്റെ വാപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ കുടുംബക്കാരോ കൂടെ പുറപ്പോ ഒരാളുടെയും ആവശ്യമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, തന്റെ പ്രായപൂർത്തിയായ പെമ്മക്കള് തന്റെ മക്കളുടെ ഭാര്യമാര് വീടിന്റെ കത്തിരുന്ന് കളിക്കുമ്പോ നിസ്കരിച്ച വപ്പാ, നിനക്ക് തരുന്ന ഒരു പ്രതിഫലം കേൾക്കണോ, നിനക്കാര് പറഞ്ഞു തരുമെന്നറിയുവോ, പറഞ്ഞു തരുമെന്നറിയുവോ, നിന്റെ റൂഹ് പിടിക്കുന്ന മലക്കുണ്ടല്ലോ, മലക്കുൽ മൗത്ത് അസ്റായീൽ, അസ്റായീൽ എന്ന
എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ഈ തൊണ്ട കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുന്ന സമയത്ത് നിന്റെ ചെവിയിൽ പറഞ്ഞു തരും, പറവപ്പില്ലല്ലോ. പിന്നെ നിന്റെ റൂഹ് പിടിക്കുന്ന മലക്ക് പറഞ്ഞു തരും, പെണ്ണേ ഇത് പറഞ്ഞ സ്വർഗമാ, പെണ്ണേ ഇത് പറഞ്ഞ സ്വർഗമാ, പറലായില്ലല്ലോ. ശഹാദത്ത് കലിമ അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് നിനക്ക് പറഞ്ഞു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോടാ ചെറുപ്പക്കാരാ? ഉബൈബ തങ്ങളുടെ മയ്യത്തടിക്കാൻ അനുവദിച്ചില്ല, അവിടെ തന്നെ കെട്ടിക്കെട്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞു, ദിവസം ഒന്ന് കഴിഞ്ഞു, ഉബൈബ തങ്ങളുടെ ജനാസ അവിടെ തന്നെ കിടക്കുകയാ. അവിടെ കടന്നു പുഴുത്തു നാറട്ടെ, അടിക്കാൻ അനുവദിക്കാതെ ശത്രുക്കള് കാവല് നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത പ്രയാസമായി. ആരാണ് എന്റെ ഹുബൈബിനെ കബറടക്കുന്നത്? ഒരു സഹാബി പറഞ്ഞു, ഞാൻ പോകാൻ നബിയേ, ഹുബൈബിനെ കബറടക്കാൻ ഞാൻ പോകാൻ നബിയേ. അവിടെ നിന്ന് അനുവാദം വാങ്ങി. അവിടെ നിന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കബറടക്കാൻ വേണ്ടി കടന്നു പോകുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ? ശത്രുക്കൾ കൂടി നിൽക്കുകയാ, ശത്രുക്കൾ ഒരുമിച്ച് നിൽക്കുകയാ. അവരുടെ ഭാഗത്തേക്ക് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ചെറുപ്പക്കാരിയായ പെണ്ണ് ഓടി ചെന്നിട്ട് വിളിച്ചു പറയുകയാണ്, ഉബൈബിന്റെ തല വെട്ടി തരുമോ? ഉബൈബിന്റെ തല എനിക്ക് മുറിച്ചു തരുമോ? എന്തിനാണ് ഈ ചത്തവന്റെ തല നിനക്കെന്തിനാ? ഈ ചത്ത് കിടക്കുന്ന ഉബൈബിന്റെ തല എന്തിനാ? പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇതിനകത്തിവന്റെ തലയോട്ടിയുണ്ടല്ലോ. ഈ ഉബൈബിന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ? ഉബൈബിന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ച് കുടിക്കാമെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുകയാണ്. ആരാണ് മുറിച്ചു തരുന്നത്? ആരാണ് മുറിച്ചു തരുന്നത്? മുറിച്ചു തരുന്നവന് ഞാനൊരു പ്രതിഫലം തരാ. എന്റെ പ്രതിഫലം എന്നറിയോ? എന്റെ ശരീരമാ, എന്റെ കൂടെ കിടക്കാനുള്ള അവസരമാ. ശത്രുക്കൾ വാളുമെടുത്തു കൊണ്ട് ഓടുകയാണ്. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലവെട്ടാൻ ഒരു പെണ്ണ് വന്നിട്ട് പറയുകയാ, ഉബൈബിന്റെ തല എനിക്ക് മുറിച്ചു തന്നാൽ, ഉബൈബിന്റെ തല എനിക്ക് വേണം. എന്തിനാ പെണ്ണെ? ആ തല വെട്ടി പൊളിച്ചിട്ട് അതിനകത്ത് കള്ളൊഴിച്ചു കുടിക്കാനാ. വെട്ടി തരുന്നവന് ഞാൻ എന്റെ ശരീരം തരാ. എല്ലാ എണ്ണം കൂടെ തലവെട്ടാൻ പോയി. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലവെട്ടാൻ പോകുമ്പോ ഈ സഹാബി ഒരു മരത്തിന്റെ മുകളിൽ, ഒരു ഈത്തപ്പഴ മരത്തിന്റെ മുകളിൽ കയറി എന്താ നടക്കുന്നതെന്ന് കാണാൻ. പടച്ചവനെ മരത്തിൽ കയറി മുകളിൽ ചെല്ലുമ്പോ വെട്ടാൻ പോയവന്മാര് മുഴുവനും ജീവനും കൊണ്ട് ഓടുകയാ. നാലു ഭാഗത്തേക്ക് പരക്കം പായുക. എന്താ സംഭവിച്ചെന്ന് അറിയണില്ല. എല്ലാരും ഓടി രക്ഷപ്പെട്ടു. ഈ സഹാബി മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുകു മരത്തിന്റെ ചാരത്ത് ചെന്ന് നോക്കുമ്പോ ഈ സഹാബിയുടെ മയ്യത്ത് പോലും കാണാനില്ല. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ പോലും കാണാനില്ല. സഹാബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തു റസൂലില്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടുകയാ. ഓടി ചെന്നിട്ട് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. അള്ളാഹിന്റെ റസൂൽ ചിരിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചിരിക്കുകയാ, സഹാബ എന്റെ ഹുബൈബിനെ കബറടക്കി, എന്റെ ഹുബൈബിനെ കബറടക്കി. ആര് കബറടക്കിയടാ? ചെറുപ്പക്കാരാ, തന്തളിയുടെ പരിസരത്തുള്ള ചെറുപ്പക്കാരാ. ജീവിതത്തിന്റെ അവസാനത്തെ മോഹം എന്തെന്ന് ചോദിച്ചപ്പോ, ജീവിതത്തിന്റെ അവസാനത്തെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കബറടക്കിയതാരാ? അഞ്ചാമത്തെ നാലാമത്തെ പ്രതിഫലം എന്തെന്ന് കേൾക്കണോ? നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം, ഒരു ദിവസം ഈ പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയും, നീ തീർന്നുപോയെന്ന്.
നിന്റെ വീട്ടുകാരെ മുഴുവനും നിന്നെ താങ്ങിയെടുത്ത് വീടിന്റെ സൈഡിൽ ഒഴുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്നെ മനോഹരമായി കുളിപ്പിച്ചു, ഒളിവെടുപ്പിച്ചു, എന്നിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ താങ്ങിയെടുത്തുകൊണ്ട് വരുന്നത് പോലെ എടുത്തുകൊണ്ടുവന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന മൂന്ന് കഷ്ടം വെള്ള തുണിയുടെ മുകളിലേക്ക് കൊണ്ടുവന്ന് മലർത്തി കിടത്തിയിട്ട് അവസാനം സുഗന്ധം തേച്ച കുറച്ചു പഞ്ഞികൾ എടുത്തിട്ട് നിന്റെ മൂക്കിന്റെ ദ്വാരത്തിൽ വെക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, കുറെ പഞ്ഞികൾ എടുത്ത് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. നമസ്കരിച്ചവർക്ക് അല്ലാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം നിന്റെ വീട്ടിൽ നിന്ന് ജനാസ ഈ പള്ളിയിൽ കൊണ്ടുവരും. ഈ പള്ളി തികയൂല, മയ്യത്ത് നമസ്കരിക്കാൻ ഈ പള്ളി പോരാ, കാലുകുത്താ സ്ഥലമില്ല. ഈ പള്ളിയും പരിസരവും മുഴുവനും ജനസാഗരമാണ്, ഇവിടെ മുഴുവനും നിറയുകയാണ്, കാലുകുത്താൻ പോലും സ്ഥലം കിട്ടൂല. കാരണം എന്തെന്നറിയോ? നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ നിന്റെ ഇട പ്രധാനമന്ത്രി വരൂല, പഴച്ചവരെ പ്രസിഡന്റ് വരൂല, കേരളത്തിന്റെ മുഖ്യമന്ത്രി വരൂല, കേന്ദ്രമന്ത്രിമാരോ എം പി ഒ എം എൽ എ ഓ ഒരുത്തനും വരാറില്ല. പിന്നെ മുട്ടന്തല പള്ളിക്കകത്ത് സ്ഥലമില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാട പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ നിസ്കരിച്ച മുസ്ലിമേ, നിന്റെ ജനാസ കബറടക്കാന് ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ 70,000 മലക്കുകൾ ഈ പള്ളിയിലേക്ക് കടന്നു വരുമടാ പൊന്നുമോനെ. ഇത് നിസ്കരിക്കുന്നവർക്ക് അല്ല തരുന്ന പ്രതിഫലമാ. ഇത് നിസ്കരിക്കുന്നവർക്ക് ആരാ ഹുബൈബദങ്ങളെ കബറടക്കിയത്? മലക്കുകളാണ് സഹാബാ. ഹുബൈബദങ്ങളെ കബറടക്കിയത് മലക്കുകളായിരുന്നു. ഈ മുട്ടന്തല പള്ളിയിൽ അല്ലാഹുവിന്റെ 70,000 മലക്കുകൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മയ്യത്ത് കബറടക്കാ വരുന്നുണ്ടെങ്കിൽ അത് അഞ്ചു നേരം നിസ്കരിക്കുന്നവന്റെ ജനാസയാ. അതുകൊണ്ട് നിസ്കരിച്ചാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്നത് വരെ പടച്ചവന് ഭക്ഷണം തരും, രണ്ട് നല്ല മരണം തരും, മൂന്ന് ഷഹാദത്ത് കരിമാട് വേണ്ട അസുറായി എന്ന് പറയുന്ന മലക്കു പറഞ്ഞു തരും, നാല് മയ്യത്ത് കബറടക്കാ 70,000 മലക്കുകൾ ഇറങ്ങി വരും, അഞ്ച് ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ മുത്തി നബിയുടെ കൂടെ നടക്കാ, മുത്തി നബിയുടെ കൂട്ടുകാരനാകാ. അല്ലാഹു നിനക്ക് തൗഫീഖ് നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചു വഖത്ത് നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന അഞ്ചു പ്രതിഫലമാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു നിസ്കരിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സുജൂദുകൾ അധികരിപ്പിക്ക്, സുജൂദുകൾ അധികരിപ്പിക്ക്. ഫർദ് മാത്രം നിസ്കരിക്കുന്നവരുണ്ട്, സുന്നത്ത് നിസ്കരിക്കാറില്ല. പിന്നെന്തിനാ അല്ലാഹു സുന്നത്ത് സ്ഥാനം വെച്ചിരിക്കുന്നത്? ഫർദ് മാത്രം നിസ്കരിക്കാനല്ല, സുന്നത്ത് നമസ്കരിക്കണം. നമസ്കരിക്കാനുള്ളതാ സുന്നത്ത്. ഓരോ സുന്നത്ത് നമസ്കാരത്തിനും വലിയ പ്രതിഫലമുണ്ട്. ആരെങ്കിലും ഒരു സുന്നത്ത് നമസ്കരിച്ചാൽ അവന് 12 ഇബാദത്ത് ചെയ്ത കൂലി അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 12 ഇബാദത്ത് ചെയ്ത കൂലിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു സുന്നത്ത് നമസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്നത്. അല്ലാഹു നമസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആൾക്കാർ എഴുന്നേറ്റ് തുടങ്ങി, സമയം 12 സഹോദര. ഞാൻ 11:30 നിർത്താന്നാ പറഞ്ഞു, ഇപ്പൊ സമയം 12 അതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ നിർത്തുകയാ. ഒരു സുന്നത്ത് നമസ്കാരത്തിന് 12 ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും. അല്ലാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കോ, നിസ്കരിക്കോ, താല്പര്യമുള്ളവരൊക്കെ കൈമുക്കിക്കാൻ നിസ്കരിക്കാൻ.
നമസ്കരിക്കാൻ താല്പര്യമുള്ളവർ അൽഹംദുലില്ലാഹ്, അല്ലാഹു നമസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അബൂ നാസിർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഗ്രിബിന്റെ ഫർദ് നമസ്കാരം, മഗ്രിബിന്റെ ഫർദ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു ആറ് റക്അത്ത് ഒരു സുന്നത്ത് നമസ്കാരമുണ്ട്, അവ്വാബി നമസ്കാരം. ഹദീസിന്റെ കിതാബുകളിൽ കാണാം ഒരു അവ്വാബി നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു ആറ് റക്അത്ത് സുന്നത്ത് നമസ്കാരം. ഉലിയാ അയ്യുഹൽ കാഫിറൂൻ ഇദാ ജാ തബ്ബതിയദാ ഖുൽഹു വല്ലാഹു അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽഹു ബിറബ്ബിൻ നാസ്. ഈ അഞ്ച് സൂറത്തുകൾ ഓതി, ഈ ആറ് സൂറത്തുകൾ ഓതിയിട്ട് രണ്ട് റക്അത്ത് വീതം നമസ്കരിക്കുന്ന ഒരു നമസ്കാരമാണ് അവ്വാബി നമസ്കാരം. ആ അവ്വാബി നമസ്കാരം ആരെങ്കിലും മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ നമസ്കരിച്ചാൽ അവന് 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുമെന്ന് ഹദീസിൽ കാണാം. അല്ലാഹു നമസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു നമസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം സുജൂദുകൾ അധികരിപ്പിക്ക്, അഞ്ച് വക്കത്ത് നിസ്കരിക്ക്, സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്ക്. നാളെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാനുള്ള ഭാഗ്യം അല്ലാഹു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.